നോളജ് മാസ്റ്റേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന ഞങ്ങളൊരു ഇൻഫർമേഷനാണ്. നമുക്കറിയാം, ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്നും മറ്റൊരു ഡിസ്ട്രിക്റ്റിലേക്ക് ഈ ലോക്ക്ഡൗൺ ടൈമിൽ പോകണമെങ്കിൽ ഇൻ്റർ ഡിസ്ട്രിക്റ്റ് ട്രാവൽ പാസ് ആവശ്യമാണ്. ഈ പാസ് എങ്ങനെ ഓൺലൈനായിട്ട് നമുക്ക് എടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പായി നിങ്ങൾ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഈ ഇൻഫർമേഷൻ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പാസ് എടുക്കണമെങ്കിൽ നമ്മൾ ഗൂഗിളാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഗൂഗിളിൽ എടുത്തിട്ട് നമ്മളൊരു വെബ്സൈറ്റാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ വെബ്സൈറ്റ് ഏതാണെന്ന് വെച്ചാൽ pass.besafe.kerala.gov എന്ന വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റ് എടുത്തതിന് ശേഷം ഇത് കാണാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, ഇൻ്റർ ഡിസ്ട്രിക്ട് ട്രാവൽ പാസ് എന്ന ഓപ്ഷൻ ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. ഈ ഓപ്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനൊരു പേജ് നിങ്ങൾക്ക് കാണാം, ഇൻ്റർ ഡിസ്ട്രിക്ട് ട്രാവൽ പാസ്. ഇത് നിങ്ങൾക്ക് ഓപ്ഷൻസ് കുറച്ച് ടൈപ്പ് ചെയ്യേണ്ട ഓപ്ഷൻസ് ഉണ്ട്. നെയിം നിങ്ങൾ ആദ്യം ടൈപ്പ് ചെയ്യേണ്ടത്, പിന്നീട് അഡ്രസ്സാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്. നിങ്ങളുടെ അഡ്രസ്സ് നെയിം ടൈപ്പ് ചെയ്യുക. ഇനി കോ പാസഞ്ചേഴ്സ് നിങ്ങൾ കാണാം, ഒന്നിൽ കൂടുതൽ ആളുണ്ടെങ്കിൽ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യാണ് വേണ്ടത്. പിന്നെ ഡേറ്റ് ഓഫ് ട്രാവൽ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ടെൻത്തിനാണ് ഇവിടെ, ഇന്ന് ടെൻത്താണെങ്കിൽ ലെവൻത്തിനും ട്വൽത്തിനുമുള്ള പാസ് മാത്രമേ അനുവദിക്കുകയുള്ളൂ ഇന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ഒരു ദിവസം പിറ്റേ രണ്ട് ദിവസത്തേക്കുള്ള പാസ് മാത്രമേ അനുവദിക്കുകയുള്ളൂ. ലോങ് പാസ് എടുക്കാനൊന്നും അങ്ങനെ പറ്റില്ല. ഇനി നിങ്ങൾക്ക് കാണാം ടൈം ഫ്രം എന്നുള്ള ഓപ്ഷൻ, അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. രാവിലെ അല്ലെങ്കിൽ മോർണിംഗ് 7 AM മുതൽ നൈറ്റ് 7 PM വരെയാണ് ഈ പാസിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് കാണാം. പിന്നെ റിട്ടേൺ ഡേറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. ആ ഓപ്ഷൻ നിങ്ങൾ അതേപോലെ തന്നെ കാണാം. ഡേ കാണാം, നിങ്ങൾക്ക് രണ്ട് ഡേ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതായത് അടുത്തുള്ള രണ്ട് ഡേയ്സിൽ മാത്രമേ പാസ് എടുക്കാൻ പറ്റുള്ളൂ, കുറേ ലോങ് ടേം പാസ്സൊന്നും എടുക്കാൻ പറ്റില്ല. അത് കാണാം നിങ്ങൾക്ക്. വെഹിക്കിൾ നമ്പർ, വെഹിക്കിൾ നമ്പർ നിങ്ങളുടെ വെഹിക്കിൾ ടൈപ്പ് ചെയ്യാം. ഇനി വെഹിക്കിൾ ടൈപ്പാണ് ഒരു ഓപ്ഷൻ കാണാം. അത് 2-വീലർ, 3-വീലർ, 4-വീലർ, അത് നിങ്ങൾ എങ്ങനെയാണ് പോകുന്നത് അത് ടൈപ്പ് ചെയ്യാം. ഇനി ഡ്രൈവറിൻ്റെ നെയിം, അത് നിങ്ങൾ തന്നെയാണെങ്കിൽ നിങ്ങളുടെ നെയിം ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ആരെയും പുറത്തുനിന്ന് വിളിച്ചിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ അയാളുടെ നെയിമാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ട്രാവലിംഗ് ഫ്രം ആൻഡ് ട്രാവലിംഗ് ടു ആസ് വിഷ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഫോൺ, ഈ ഫോൺ നമ്പർ കറക്റ്റായിട്ട് നിങ്ങൾ കൊടുക്കുക. ഇതിലേക്കാണ് OTP വരിക, ഇത് വെച്ചാണ് നിങ്ങൾ കൺഫർമേഷൻ ചെയ്യേണ്ടത്. ഇത് അപ്രൂവൽ ആവണമെങ്കിൽ ഈ ഫോൺ നമ്പറിലേക്കാണ് OTP, ആ ഫോൺ നമ്പറാണ് കൊടുക്കേണ്ടത്. ഇനി റീസൺ നിങ്ങൾക്ക് കാണാം, കുറേ റീസൺസ് ഉണ്ട് ഇവിടെ ഇവിടെ. മെഡിക്കൽ എമർജൻസി ഉണ്ട്, ഡെത്ത് റീസൺ ആയിട്ട് കൊടുക്കണേ അത് കൊടുക്കാം, ജോയിൻ ദ ഫാമിലി ആഫ്റ്റർ ബീങ് സ്ട്രാൻഡഡ് ഡ്യൂ ടു ലോക്ക്ഡൗൺ, ബ്രിങ്ങിങ് ബാക്ക് ഫാമിലി മെമ്പേഴ്സ് സ്ട്രാൻഡഡ് ഡ്യൂ ടു ലോക്ക്ഡൗൺ, റീജോയിനിങ് വർക്ക് ഓർ ഡ്യൂട്ടി, സ്റ്റുഡൻറ്റ് സ്ട്രാൻഡഡ് കമ്മിങ് ബാക്ക് ടു ഹോം, മാരേജ്, അങ്ങനെയുള്ള റീസൺ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക. ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്തതിന് ശേഷം പോലീസ് സ്റ്റേഷൻ ലിമിറ്റ്, നിങ്ങളുടെ പോലീസ് സ്റ്റേഷൻ ലിമിറ്റ് അവിടെ സെലക്ട് ചെയ്യുക. ഇനി ഡെസ്റ്റിനേഷൻ ഡിസ്ട്രിക്ട്, ഏത് ഡിസ്ട്രിക്റ്റിലേക്കാണോ നിങ്ങൾ പോകുന്നത് ആ ഡിസ്ട്രിക്റ്റിന് അവിടെ ടൈപ്പ് ചെയ്യാം. ഇനി സപ്പോർട്ടിംഗ് ആയിട്ട് നിങ്ങളുടെ ഇമേജ് എന്തെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. 1 MB ബിലോ ആയിരിക്കണം, ബിലോ ഓൺലി എന്ന് കാണാം. ഇവിടെ ഓപ്ഷനലാണ്, വേണമെങ്കിൽ കൊടുത്താൽ മതി. ഇന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഇൻഫർമേഷൻ പ്രൊവൈഡർ ചെയ്യുന്നതൊക്കെ കറക്റ്റ് ആവണം. ഇനി റോങ് ഓഫ് ഫാബ്രിക്കേറ്റഡ് ഇൻഫർമേഷൻ ഫോൺ വിൽ ലീഡ് ടു ലീഗൽ ആക്ഷൻ, തെറ്റായിട്ട് എന്ത് മിസ്യൂസാണ് നിങ്ങൾ ഈ പാസ് വെച്ച് ചെയ്യുന്നതെങ്കിൽ ലീഗൽ ആക്ഷൻ എടുക്കാനുള്ള അതോറിറ്റി അവർക്കുണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഇനി ഫോൺ നമ്പർ എൻറ്റർ ചെയ്തതും കറക്റ്റായിട്ട് എൻറ്റർ ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളോട് പറയുന്നത്. അതിലേക്കാണ് ഫർദർ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. പിന്നെ കുറച്ച് 4 റൂൾസ് ഇതിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ഇനി ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്താൽ മെസ്സേജ് പോകുന്നതായിരിക്കും. അപ്പോൾ അവർ അപ്രൂവലായിട്ട് ഈ നമ്പറിലേക്ക് തന്നെ മെസ്സേജ് വരെയായിരിക്കും ചെയ്യാം. അത് ഒരു ഡേ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു പാസ്, വീണ്ടും പോകണമെങ്കിൽ വീണ്ടും യൂസ് ചെയ്യാണ് വേണ്ടത്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, കാരണം എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ ഞങ്ങളുടെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ.